ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജി ക്യൂഫിഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാമ്പഴപ്പുട്ടാണ്. നല്ല മധുരമുള്ള മാമ്പഴം കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള മാമ്പഴപ്പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ മാമ്പഴപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നമുക്ക് പുട്ട് പൊടിയുടെ അളവിന് വ്യത്യാസം വരാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ചൂടുവെള്ളം ഒന്നുമല്ല ഒഴിച്ചേക്കുന്നത്, സാദാ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് കൈകൊണ്ട് നല്ല പുട്ടിന് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പുട്ടിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മാമ്പഴം നമുക്കിതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചിരട്ടപ്പുട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തേക്കുന്ന മാംഗോ കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ തേങ്ങയല്ല, മാംഗോ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയെ നമുക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി നമുക്ക് വെച്ച് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയും കൂടെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആ മാമ്പഴമൊക്കെ വെന്തിട്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെയുള്ള നല്ല അടിപൊളി പഞ്ഞി പോലുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, അതുപോലെ നമുക്ക് ഇഷ്ടാവുന്ന നല്ല അടിപൊളി പഞ്ഞി പോലുള്ള പുട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സുജി ക്വിക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നവരെ താങ്ക് യു.